എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സുമിത്ര നായർ, ജൂനിയർ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റാണ്, പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. ഇന്ന് ഒരിടവേളയ്ക്ക് ശേഷം എൻ്റെ ക്യാൻസറിനെ കുറിച്ചുള്ള വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ചർച്ചാവിഷയം കീമോതെറാപ്പിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും കീമോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ വളരെ ഭയമാണ്. ഒരുപാട് അബദ്ധധാരണകൾ അല്ലെങ്കിൽ ഭയം, അതിനെക്കുറിച്ചുള്ള കുറേയേറെ സംശയങ്ങൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ എന്താണ് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ, നമ്മൾ മരുന്നുകൾ അഥവാ ഡ്രഗ്സ് ഉപയോഗിച്ച് നമ്മൾ ക്യാൻസറിനെതിരെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റിയാണ് കീമോതെറാപ്പി. തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് എന്നാണ്. കീമോ അതായത് കെമിക്കൽ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക, അങ്ങനെയാണ് ആ ഒരു ടെർമിനോളജി വന്നേക്കുന്നത്, കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇഞ്ചെക്ഷൻ രൂപത്തിൽ കൊടുക്കാറുണ്ട്, അതുപോലെ ടാബ്ലറ്റ്സ് ആയിട്ടും കൊടുക്കാറുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പലതരത്തിൽ കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. ചില പേഷ്യൻസിന് റേഡിയേഷൻ വേണ്ടി വരും, റേഡിയോ തെറാപ്പി എന്ന് പറയും. ചില പേഷ്യൻസിന് സർജറി ആയിരിക്കും വേണ്ടത്, അപ്പോൾ അത് സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞൊരു വിങ്ങിലേക്ക് പേഷ്യൻസ് പോകുന്നുണ്ടാകും. മറ്റൊരു മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റാണ് കീമോതെറാപ്പി. നമ്മുടെ ശരീരത്തിലുള്ള അർബുദ കോശങ്ങളെ അവരെ വിഭജിക്കുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുക അല്ലെങ്കിൽ അതിനെ കൊന്നു കളയുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ശക്തമായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് കീമോതെറാപ്പി. അപ്പോൾ ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻസിൻ്റെ രൂപത്തിൽ കിട്ടുന്ന മെഡിസിൻസ് ഒരു ഫ്ലൂയിഡിൽ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് ഐ വി ഫ്ലൂയിഡ്സ് ഇടാറുണ്ട്, ഡ്രിപ്പ് ഇടുക എന്ന് പറയും. അങ്ങനെ ഒരു സൊല്യൂഷനകത്തേക്ക് ഈ മരുന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കലക്കി നമ്മൾ ഇഞ്ചെക്ഷൻ രൂപത്തിൽ അല്ലെങ്കിൽ ഡ്രിപ്പിൻ്റെ രൂപത്തിൽ ശരീരത്തിലേക്ക് കടന്നു പോവുക എന്നുള്ളതാണ് കീമോതെറാപ്പി. ഇനി ഇതേ ടാബ്ലറ്റ് ചെറിയ ഡോസിൽ പല ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് നീണ്ട ഒരു ഇടവേള കൊണ്ട് കഴിച്ച് തീർക്കേണ്ടതാണെങ്കിൽ അത് ടാബ്ലറ്റ്സ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്, പലർക്കും കീമോതെറാപ്പി ഇഞ്ചെക്ഷൻ ആണെന്ന് പോലും അറിയാത്ത ആളുകളും ഉണ്ട്. ഏതൊക്കെ രോഗികൾക്കാണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻറ്റൻറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നും ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ രണ്ട് തരത്തിൽ തരംതിരിക്കാം, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതുപോലെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാ ക്യാൻസർ രോഗികൾക്കും നമുക്ക് കീമോതെറാപ്പി ആവശ്യം വരികയില്ല. അതായത് ഏർലി സ്റ്റേജ് ഡിസീസാണ്, അതല്ലെങ്കിൽ വളരെ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സർജറിയിൽ തന്നെ അത് പൂർണ്ണമായിട്ടും മാറ്റപ്പെടും അല്ലെങ്കിൽ ഭേദമാകും. അപ്പോൾ അവർക്ക് വെറുതെ ചെക്കപ്പ് മാത്രം മതിയാകും. അതൊക്കെ ഈ ഏർലി സ്റ്റേജിൽ അസുഖം കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകൾക്കൊന്നും കീമോതെറാപ്പി ആവശ്യം വരില്ല. അതുപോലെ വളരെ ലേറ്റ് സ്റ്റേജിൽ അസുഖം കണ്ടുപിടിച്ചു, അവർക്ക് തീരെ ആരോഗ്യസ്ഥിതി ശരിയല്ല, അല്ലെങ്കിൽ ഒരു കീമോതെറാപ്പി കൊടുത്താൽ അത് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നുന്ന ഒരു രോഗിക്കും നമുക്ക് കീമോതെറാപ്പി കൊടുക്കാൻ കഴിയില്ല. ഇതിനിടയിൽ കിട്ടുന്ന ആളുകൾക്ക് നമുക്ക് രണ്ട് തരത്തിൽ കീമോതെറാപ്പി കൊടുക്കാൻ പറ്റും. ഒന്ന് പാലിയേറ്റീവ് ഇൻറ്റൻറ്റ്, ഒന്ന് ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ്. അതായത് അസുഖം വളരെ ഏർലി സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി എങ്കിൽ പോലും നമുക്കത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുന്ന ഒരു ലക്ഷ്യത്തോടെ ചികിത്സിക്കുന്ന ഒരു രീതിക്കാണ് ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കാം. അതിനുശേഷം അസുഖം തിരികെ വരാതിരിക്കാൻ നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നുണ്ടാവും. അതുപോലെ പാലിയേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അസുഖം കുറച്ചുകൂടെ മുകളിലോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ശരീരത്തിനെ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിച്ചിട്ട് അതുകൊണ്ട് വരുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീമോതെറാപ്പി ഇതേ ഡോസിൽ തന്നെ കൊടുക്കാറുണ്ട്. ഇത് രണ്ടും പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കി, ഇത് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, പേഷ്യൻറ്റിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ബോഡി സർഫസ് ഏരിയ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ കീമോതെറാപ്പിയുടെ ഡോസ് നിശ്ചയിക്കുക. കീമോതെറാപ്പി ചികിത്സ എവിടെയെല്ലാം ലഭ്യമാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, മെഡിക്കൽ കോളേജുകളിലെ ഓങ്കോളജി വിഭാഗം, ഈ സെക്ഷൻസ് എല്ലായിടത്തും കീമോതെറാപ്പി അവൈലബിൾ ആണ്. അവിടെ കീമോതെറാപ്പി മാത്രമല്ല ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സമഗ്രമായ കാര്യങ്ങളും ഈ സെൻറ്റേഴ്സിലെല്ലാം അവൈലബിൾ ആണ്. എന്നാൽ ഗവൺമെൻറ്റിൽ ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ വരുന്ന താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രികൾ ഇവിടങ്ങളിലൊക്കെ ക്യാൻസർ ചികിത്സ ലഭ്യമാണ് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ ആളുകളിലേക്ക് ഈ ഒരു അറിവെത്തിക്കുക എന്നുള്ളതാണ്.
കീമോതെറാപ്പി വരെ ഉള്ള ക്യാൻസർ ചികിത്സ എല്ലാ ജില്ലാശുപത്രികളിലും, അതത് ജില്ലകളിലുള്ള ജില്ലാശുപത്രികളിൽ അവൈലബിൾ ആണ്, ചെയ്യാൻ പറ്റും. പല രോഗികളും നമ്മളുടെ മുന്നിൽ എത്തുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ, ഒരു 2 മാസം മുന്നെങ്കിലും ഒരു വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചികിത്സിക്കാമായിരുന്നു എന്ന് ഖേദം തോന്നുന്ന പല സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെയെങ്കിലും വരാഞ്ഞ്, നിങ്ങൾ RCCയിലും മെഡിക്കൽ കോളേജിലൊന്നും പോയില്ലെങ്കിലും ഇവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ ഒന്ന് കാണിക്കാഞ്ഞത് എന്തായിരുന്നു, ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടറെ എന്ന് വളരെ സിമ്പിളായിട്ട് അവർക്ക് പറയുക, നിസ്സഹായമായിട്ട് അവർ പറയുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്, അതായത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും സെർവൈക്കൽ ക്യാൻസർ ആയാലും കുറേയേറെ ക്യാൻസേഴ്സ് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും, നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും പരിശോധനയിലൂടെ. അവിടെ മുതൽ നമുക്ക് കീമോതെറാപ്പി വരെ ഉള്ള ചികിത്സകളെല്ലാം തന്നെ ഈ ജില്ലാശുപത്രികളിൽ എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫെസിലിറ്റിയെ എല്ലാവരും ഉപയോഗിക്കണം എന്നതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കീമോതെറാപ്പി കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ഇനി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അബദ്ധധാരണകൾ, കീമോതെറാപ്പി എന്നൊരു കാര്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പൊതുവെ, എല്ലാവരും പൊതുവെ വന്ന് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ കൂടിയാണ് ഇന്ന് ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ, കീമോതെറാപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഭയമാണ്. അത് പേടിച്ച് തന്നെ പലരും കീമോതെറാപ്പി ഒഴിവാക്കി മറ്റൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, വേറൊരു എന്തെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, ആ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് വില്ലിങ് അല്ല, ഇവൻ ആശുപത്രികളിൽ പോലും വഴക്കുണ്ടാക്കി പേഷ്യൻസ് പോയി വെച്ചിരുന്ന് അത് വളരെ വലുതായി മോശമായി, ആ പെയിൻ പോലും അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ തിരിച്ചു വരുന്നത് കാണുമ്പോൾ, ഒരു Stage 4 disease ആണ്, ആ സ്ഥലത്ത് ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ പിന്നെ ആ പേഷ്യൻറ്റിന് വേണ്ടി ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, അത്രയ്ക്കൊന്നും ഭയക്കാനില്ല. കീമോതെറാപ്പി അത്യാവശ്യം ഹെവിയാണ്. അതിനകത്ത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് അത് അത്യാവശ്യം ഹെവി തന്നെ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തല്ല് കൊടുക്കുന്നതിനൊരു ഉപയോഗമില്ലാതെ വരും എന്ന് പറയുന്ന പോലെയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന കീമോതെറാപ്പി നമുക്ക് ശരീരത്തിന് കുറച്ച് കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഛർദി, മുടികൊഴിച്ചിൽ, ക്ഷീണം, ചിലപ്പോൾ വയറിളക്കം, കൗണ്ട് കുറയുക, ബ്ലഡ് കൗണ്ട് കുറയുക, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം വരും. പക്ഷേ ഇതിനൊക്കെ എന്തൊക്കെ തിരിച്ചു ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഇതിൻ്റെ സപ്പോർട്ടീവ് കെയർ എന്നുള്ള രീതിയിൽ കീമോതെറാപ്പിയോടൊപ്പം കൊടുത്തു പോവുകയാണ് എല്ലായിടത്തും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പി താരതമ്യേന നമ്മൾ മനസ്സിൽ പേടിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന ലെവലിലേക്കോ നമുക്ക് ഈസി ആയിട്ടത് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ആദ്യം. ഇനി എല്ലാവരും പറയും കീമോതെറാപ്പി വന്നാൽ മുടികൊഴിച്ചിൽ വരും, മുടികൊഴിഞ്ഞ് തലമുട്ടയാകും, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, എന്നെ ആരും തിരിച്ചറിയില്ല, കാണുന്ന ആളുകളൊക്കെ ഇതെന്തു പറ്റി, ക്യാൻസറാണോ, ആഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് പറയും. അത് പേടിച്ച് വീടിന് പുറത്തിറങ്ങാറില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ കീമോതെറാപ്പി ഡ്രഗ്സും മുടികൊഴിച്ചിലുണ്ടാക്കില്ല. അപ്പോൾ മുടികൊഴിച്ചിലുണ്ടാക്കുന്ന ചില മരുന്നുകളുണ്ട്, ചില ഘട്ടങ്ങളിൽ ആ മരുന്ന് തന്നെ നമുക്ക് കൊടുക്കേണ്ടിയും വരും. പക്ഷേ കീമോതെറാപ്പി ഇപ്പോൾ 6 സൈക്കിള് 8 സൈക്കിള്, അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അത് തീർന്നു കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് നല്ല ചുരുണ്ട മുടി തന്നെ തിരികെ വരും. പിന്നീട് മുടി, ആ ചുരുണ്ട മുടി പോയിരുന്നൊരു ഘട്ടം കഴിഞ്ഞ ശേഷം നീണ്ട പണ്ട് മുന്നേ ഉണ്ടായിരുന്ന മുടി പോലെ തന്നെ മുടി വളർന്നു വരാറുണ്ട്. ഇത്രയാണ്. അപ്പോൾ കോസ്മെറ്റിക് പ്രശ്നങ്ങൾ പേഷ്യൻസിനെ അലട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു വിഗ് നമ്മുടെ മുഖത്തിൻ്റെ അതേ ആകൃതിയിൽ, അല്ലെ ഹെയർ ലൈൻ നമ്മുടെ മുടിയുടെ ഷേപ്പൊക്കെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഒരു വിഗ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറയാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു കോസ്മെറ്റിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഞാൻ എന്നെ ആളുകൾ കാണുന്നത് എങ്ങനെയാണ്, അപ്പം അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെ, നമ്മൾ കണ്ണാടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെങ്കിലും നോക്കിയിട്ട് പോകുന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കീമോതെറാപ്പി എടുത്തില്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ അസുഖം മറ്റു സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കുക, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് വലുതാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുക, അസുഖം കൂടാൻ സാധ്യത വരും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ജീവനെ തന്നെ ഹാനി വരുന്ന കാര്യങ്ങളിലേക്ക് മാറും. അപ്പോൾ അങ്ങനൊരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞ് അസുഖം വളരെ ഭേദമായി അല്ലെങ്കിൽ വളരെ കണ്ടെയ്ൻഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ പോയാൽ ആ അസുഖം കൊണ്ടൊരു ശല്യം നമുക്കുണ്ടാവില്ല. എത്രയോ വർഷം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയും.
അപ്പോൾ എത്ര കൊല്ലം നമ്മൾ എക്സ്ട്രാ ജീവിക്കുന്നു എന്നതും ഇപ്പോൾ വരുന്ന മുടി കൊഴിച്ചിലും തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മൾ അതനുസരിച്ച് മനസ്സുകൊണ്ട് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. പലരും ചോദിക്കാറുള്ള മറ്റൊരു സംശയമാണ്, കീമോതെറാപ്പി എടുക്കാൻ തയ്യാറാണ് ഡോക്ടറെ, പക്ഷേ ഡോക്ടറിന് ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകും, അങ്ങനെ മാറുമോ? പിന്നെ ചിലർ ചോദിക്കും, ഈ കീമോ എടുത്തിട്ട് ഞാൻ മരിച്ചു പോവില്ലേ, അല്ലെങ്കിൽ അസുഖം എന്തായാലും വന്നു ഞാൻ മരിച്ചു പോവില്ലേ, പിന്നെ കീമോ എടുത്തുള്ള മുടിയും കൂടെ ഒക്കെ കളഞ്ഞ് സൗന്ദര്യമൊക്കെ പോയി, മുഖമൊക്കെ കറുത്ത്, കൈയൊക്കെ കറുത്ത്, തൊലിയൊക്കെ ഇളകി, ആകെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ പോകേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ? ഈ ചോദ്യങ്ങളിൽ വളരെ ഭീകരമായിട്ടുള്ള കുറച്ച് ഡിപ്രസീവായിട്ടുള്ള ഒരു ഫേസിൽ നിൽക്കുന്ന പേഷ്യൻസ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ അവർക്ക് ക്യാൻസർ എന്നൊരു ഡയഗ്നോസിസ് കിട്ടുമ്പം തന്നെ ഉള്ളിലെ ഭയം, മരിച്ചു പോകും, മരിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും അവസ്ഥ, എങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും, മക്കളുടെ കാര്യം എന്ത് ചെയ്യും, ഹസ്ബൻഡ് കാര്യം എന്ത് ചെയ്യും, അല്ലെ വീട്ടിൽ നോക്കാനുള്ള മറ്റു കാര്യങ്ങളുണ്ടാവും, എൻ്റെ മേലെ ഡിപ്പെൻഡ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടാകും, അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താകും, ഇങ്ങനെയൊക്കെയുള്ള ഭീകരമായ കുറേ ചിന്തകൾ ചിന്തിച്ച് ഒത്തിരി വളരെ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഇവർ മരണത്തെപ്പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ എന്നാൽ പിന്നെ ഇങ്ങനെ പോരെ എന്നൊക്കെയുള്ള ആ ഒരു ലെവലിലെ ചിന്തകൾ പോവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കരമായ സ്ട്രെസ്സായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രണ്ട് തരത്തിലെ കീമോതെറാപ്പി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ ക്യൂർ ചെയ്യാനായിട്ട്, കംപ്ലീറ്റായിട്ട് അസുഖം ഭേദമാകാനായിട്ട് ചികിത്സ ചെയ്യാറുണ്ട്, കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും കീമോ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ആദ്യം പറഞ്ഞത് ആക്ച്വലി ആ സർജറി, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയാണ്, ബ്രസ്റ്റിലെ അസുഖം വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ആദ്യത്തെ സർജറി, ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ സർജറിയാണ്. സർജറി ചെയ്യാവുന്ന ഒരു ചെറിയ മുഴയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ മാറ്റും. അതിനുശേഷം അസുഖം തിരികെ വരാതിരിക്കാനാണ് അവിടെ കീമോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ രോഗം ശരീരത്തിൽ നിന്ന് മാറ്റിയ ശേഷം പിന്നെ ആ രോഗം തിരിച്ച് റെക്കർ ചെയ്യാതിരിക്കാനാണ് ആ കീമോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ ആ രോഗം ഇല്ല, പക്ഷേ കീമോതെറാപ്പി കൊടുത്തില്ലെങ്കിലോ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഈ രോഗം ആ സ്ഥലത്ത് തന്നെയോ മറ്റ് സ്ഥലങ്ങളിലോ ഓപ്പോസിറ്റ് ബ്രസ്റ്റിലോ എവിടെ വേണമെങ്കിലും അത് തിരികെ വരും. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ആ കീമോതെറാപ്പി അതിനോടൊപ്പം തന്നെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് അസുഖം ഭേദമായാൽ എത്രയോ വർഷം ഇവർ ചെക്കപ്പ് മാത്രം കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ടാകും. അപ്പോൾ ചികിത്സ കഴിഞ്ഞ സർവൈവേഴ്സ് എത്രയോ വർഷങ്ങൾ, 20-25 വർഷം വരെയൊക്കെ ഫോളോ അപ്പിൽ വരുന്ന രോഗികൾക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അവരുടെ രോഗം മാറിയോ മാറിയില്ലയോ എന്നുള്ളത് ആർക്കും അവിടെ ഒരു ചോദ്യമല്ല. അവർക്ക് നിലവിൽ അസുഖമില്ല, അവർ ചെക്കപ്പിന് വന്നുകൊണ്ടേയിരിക്കുന്നു, വർഷം തോറും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഓർമ്മകളെ പിന്നെ ഒരു 10 വർഷം 15 വർഷം കഴിയുന്ന രോഗികൾക്ക് ഇന്ന വർഷം ഇങ്ങനെയായിരുന്നു എന്ന് അവർ ഓർമ്മകളിലെ പറയാം. ആ നേരെ മറിച്ച് ആ ചെറിയ ട്രീറ്റ്മെൻറ്റ് പോലും അവർ ഒഴിവാക്കി 2 വർഷം കഴിയുമ്പോൾ അസുഖം തിരികെ വന്ന് വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി, അവസാനം ഒരു 3-4 വർഷം കൊണ്ട് പേഷ്യൻ്റ് ഡെത്ത് ആവുന്നത് കാണും. അപ്പോൾ നമ്മൾ ഈ 20 വർഷം സെലക്ട് ചെയ്യണോ, ഈ 5 വർഷം സെലക്ട് ചെയ്യണോ എന്നുള്ളത് പക്ഷേ ഒരു പേഷ്യൻറ്റിൻ്റെ മുന്നിൽ അതൊരു വലിയ ചോദ്യമാണ്, കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ബട്ട് നമ്മൾ ഈ പല രൂപത്തിലുള്ള പേഷ്യൻസിനെ കാണുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ഈസിയാക്കി പറഞ്ഞു കൊടുക്കുക, അല്ലെ ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അവർക്കൊരു ധൈര്യം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് വരുന്നത്. അതിനെപ്പറ്റിയും ഞാൻ ഇൻ ഡീറ്റെയിൽ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കീമോതെറാപ്പിയെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊരു അവലോകനം മാത്രമാണ് എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കീമോതെറാപ്പിയെക്കുറിച്ചുള്ള ഭയം മാറണം, അത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് എന്നറിയണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കീമോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻസ്, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം, അതിന് ആഹാര രീതികളായാലും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ഈ സ്ട്രെസ് ഒഴിവാക്കുന്നത്, ഇതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഈ അറിവ് എല്ലാവരിലേക്കും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.